തട്ടിക്കറിയൊന്നുമില്ല, തട്ടിക്കറിയില്ല മാത്രമല്ല, ഞാൻ ശരിയായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇമാതിരി വാർത്ത ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാം പറയാം, ഞാൻ സമാധാനത്തിൽ നിൽക്കും. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടപെടുന്നതിൽ എനിക്ക് വിഷമുണ്ടാകില്ല. ഞാൻ ചോദിച്ചു മറുപടി പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്ന ഒരു രീതി. പണ്ടേ അങ്ങനെയാണ്, ഇപ്പം തുടങ്ങിയൊന്നുമില്ല, രാവിലെ വന്നതുകൊണ്ടൊന്നുമില്ല. അപ്പോൾ ഒരിക്കൽ വന്നു, അയാൾ മൈക്ക് വെച്ച് ശരിയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു ആദ്യം പോയി, പിന്നെ വന്ന് വീണ്ടും ശരിയാക്കി. എന്നിട്ട് അയാൾ എന്നോട് പറയാം, അടുത്ത് നിന്ന് സംസാരിക്കുന്നു, അടുത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് ആ മൈക്ക് ഓപ്പറേറ്റർ എന്നെ പഠിപ്പിക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത് അടുത്ത് നിൽക്കാതെ കൊണ്ടല്ല പ്രശ്നം, നിങ്ങളുടെ മൈക്കിന് നിങ്ങൾ ശരിയായി ഒരുപാട് സാധനം ഉണ്ട് ഇവിടെ, ആ സാധനം എല്ലാം കൊണ്ടുവച്ച് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കാൻ പറ്റിയില്ല, അതാ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പൊതുയോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്യും, ക്ലാസ് എടുത്തു, അതിന് ക്ലാസ് എടുത്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാം പറഞ്ഞു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തിയില്ലാതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും, ജനങ്ങൾ കൈയടിക്കുകയും ചെയ്യും. ഇന്ന് മാതൃഭൂമിയിൽ ആ വാർത്ത വന്നിട്ട് കൈയടിച്ചു തോന്നുന്നു, മലയാള മനോരമ ഞാൻ എടാന്ന് പറഞ്ഞു. അതൊക്കെ മനോരമ ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മറുപടി പറയണേ, ഇങ്ങനെയൊന്നും അല്ല മനോരമ എഴുതിയെങ്കിൽ അത് അത്ഭുതമായിരിക്കും. ഞാൻ എടാന്നോ ഓടാന്നോ ഒന്നും പിടിച്ചില്ല, വളരെ മാന്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ മൈക്കിന്റെ തകരാറ് കൊണ്ടാണ്, എന്റെ തകരാറ് കൊണ്ടല്ല എന്ന്. എന്നിട്ട് ഞാൻ പൊതുവെ ജനങ്ങളോട് പറയുകയും ചെയ്തു മൈക്കിനെ പറ്റി, അത്രയേ ഉള്ളൂ കാര്യം. ഏതായാലും ഈ ചോദ്യം ചോദിച്ചത് നന്നായി, മനോരമക്കാരെന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയായിട്ട് ഉപയോഗിച്ചാണ്. ആ അത് നല്ല വടി, എത്രയോ കാലമായിട്ട് നമ്മൾ ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല മനോരമയോട്. ഞാൻ ഏതാ പത്രം എന്നോട് വായിച്ച് കൽപ്പിക്കുകയായി ഒരാൾ ഒരു ചെറുപ്പക്കാരനോട്. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ പത്രം, മനോരമ എച്ച് പറഞ്ഞു. നെഗറ്റീവാണല്ലോ, നെഗറ്റീവ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, പോസിറ്റീവ് മാത്രമേ നമ്മൾ അംഗീകരിക്കുള്ളൂ. അതെല്ലാം മനസ്സിന്റെ പുറത്തേക്ക് വിട്ട് കളയും, വെറുതെ പ്രസംഗിക്കുന്നൊന്നുമല്ല ഇത്, ജീവിതത്തിലും അങ്ങനെയാണ്. ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് ഈ നെഗറ്റീവായ കാര്യം വിഴുപ്പ് പാടം പോലെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതപ്പം തന്നെ വിട്ട്, രാവിലെ വായിച്ചു അപ്പം തന്നെ വിട്ടു.